ഹായ് ഓൾ, ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം റിലീസായിട്ടുള്ള മൂവിയാണ് ചാവേർ. ഇതിൻ്റെ ടീസറൊക്കെ വളരെ നേരത്തെ തന്നെ റിലീസായിട്ടുള്ളതാണ്. ഓഗസ്റ്റ് അവസാനത്തോടെ റിലീസ് ഉണ്ടാവും എന്ന് കരുതിയിട്ട് പിന്നെ അത് മാറി സെപ്റ്റംബർ കഴിഞ്ഞു. ഇപ്പോൾ ഒക്ടോബർ ഫസ്റ്റ് വീക്കാണ് ഇത് റിലീസായിട്ടുള്ളത്. വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻട്രീഗിങ് ആയിട്ടുള്ള ട്രെയിലറും ടീസറും ഒക്കെയാണ് ഈ മൂവിക്ക് ഉണ്ടായിരുന്നത്. സോ ആസ് എ മൂവി ഫാൻ വളരെയധികം പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്ന ഒരു മൂവിയാണ് ചാവേർ. പക്ഷേ ഈ മൂവി കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് വളരെ ഉറപ്പുള്ളൊരു കാര്യമുണ്ടായിരുന്നു. ഈ മൂവിക്ക് ക്രിട്ടിക്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അതല്ല വ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു മിക്സഡ് റിവ്യൂ ആണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതിന് മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഇതിന് പോസിറ്റീവ് റിവ്യൂസ് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ടിനു പാപ്പച്ചനാണ്. അത് ടിനു പാപ്പച്ചൻ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള രണ്ട് മൂവീസും നമുക്കറിയാം. അത് അജഗജാന്ദ്രം ആണെങ്കിലും അതല്ല സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാണെങ്കിലും രണ്ടും ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവീസ് ആയിരുന്നു. നല്ല സ്ക്രീൻ പ്ലേ കൊണ്ടും നല്ല മേക്കിംഗ് കൊണ്ടും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന മൂവീസ് ആയിരുന്നു രണ്ടും. ഇതിൻ്റെ നെഗറ്റീവ് റിവ്യൂസ് വരാനായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറിയാണ്. ഇതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ജോയ് മാത്യു ആണ്. ജോയ് മാത്യു ഒരു കലാകാരനപ്പുറം വളരെ ഓപ്പണായിട്ട് തൻ്റെ പൊളിറ്റിക്കൽ വ്യൂസും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻസ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്. ജോയ് മാത്യുവിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചോ പുള്ളിയുടെ ഒപ്പീനിയൻസിൻ്റെ ശരി തെറ്റുകളെ കുറിച്ചോ ഒന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. സോ ഈവൻ ഇഫ് ഈ മൂവി നല്ലതായിരുന്നെങ്കിൽ കൂടി അതിന് എഗെയിൻസ്റ്റ് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഒപ്പീനിയൻ വരാനുള്ള സാധ്യത എനിക്ക് വളരെ മുന്നേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ മൂവിയുടെ സ്റ്റോറി കംപ്ലീറ്റ് പോകുന്നത്. ഒരു രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നു, അത് ബേസ് ചെയ്തിട്ട് അത് ചെയ്ത ആൾക്കാരും അതിനാൽ ബാധിക്കപ്പെടുന്ന ആൾക്കാരുടെയും ലൈഫും അവരുടെ ഒരു സ്റ്റോറിയും അതിൻ്റെ കോൺഫ്ലിക്ട്സും ഒക്കെയാണ് ഈ മൂവിയുടെ പ്ലോട്ടിൽ പറഞ്ഞു പോകുന്നത്. ഈ മൂവിയുടെ പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് മൂന്ന് കാര്യങ്ങളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് പെർഫോമൻസസ് ആണ്. അത് കുഞ്ചാക്കോ ബോബൻ്റെ ആണെങ്കിലും സജിൻ ഗോപുവിൻ്റെ ആണെങ്കിലും മനോജ് കെയുവിൻ്റെ ആണെങ്കിലും ഇവരുടെയൊക്കെ പെർഫോമൻസസ് ഈ മൂവിയിൽ ഉടനീളം നല്ലതായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു ചോക്ലേറ്റ് ഹീറോയിൽ നിന്ന് വളരെ ഗ്രേഷ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന കുഞ്ചാക്കോ ബോബനിലേക്കുള്ള ഒരു വളർച്ച നമ്മൾ കണ്ടതാണ്. ബട്ട് ഈ മൂവിയിലെ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗ്രേഷ് പോലും അല്ല, ഒരു ഡാർക്കായിട്ടുള്ള ക്യാരക്ടറാണ്. നല്ല രീതിയിൽ ചാക്കോച്ചൻ അത് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലയിടത്തെങ്കിലും വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഡാർക്കായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനായിട്ട് കുഞ്ചാക്കോ ബോബൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ പോലും അപ്പിയറൻസ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഒരുപാട് സിറ്റുവേഷൻസിൽ വളരെ കൺവിൻസിംഗ് ആയിട്ട് അശോകൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ചെയ്യാനായിട്ട് ചാക്കോച്ചിന് കഴിഞ്ഞിട്ടുണ്ട്. അർജുൻ അശോകൻ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത്ര മികച്ചൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് ക്യാമറ കോൺഷ്യസ് ആയിട്ട് പെർഫോം ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിന്താവിഷ്ടയായ ശ്യാമലയിലൊക്കെ അഭിനയിച്ച സംഗീത ഇതിലെ ഒരു കമ്പാക്ക് നടത്തിയിട്ടുണ്ട്. ബട്ട് സംഗീതയിലെ ഒരു ക്യാരക്ടറിനും അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് പ്രൊമോഷൻസിലൊക്കെ അവർ നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുടിനീള കഥാപാത്രം ഉണ്ടാവുമെന്ന് കരുതിയെങ്കിലും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ മൂവിയുടെ സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും എഴുതിയിരിക്കുന്ന ജോയ് മാത്യു ആണ്. ജോയ് മാത്യു ഇതിലൊരു ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് പോലത്തെ ഒരു റോളും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു വോയിസ് ഓവർ മാത്രമായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെപ്പോഴും ഒരു ഫോൺ സംഭാഷണത്തിലൂടെ മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു വോയിസ് ചെയ്തിരിക്കുന്നത് രഞ്ജി പണിക്കരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആന്റണി വർഗീസ് പെപ്പയുടെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മൂവിയിലുള്ളത്. വളരെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞ ഒരു ക്യാരക്ടറാണെങ്കിൽ കൂടി തൻ്റെ ക്യാരക്ടറിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പെപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെ പല ക്യാരക്ടേഴ്സും വന്നു പോകുമെങ്കിൽ പോലും ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് അല്ലാതെ കാര്യമായ പെർഫോമൻസുകളോ കാര്യമായ ഇമ്പോർട്ടൻസോ ഉള്ള കഥാപാത്രങ്ങളോ ഈ മൂവിയിൽ ഉണ്ടായിരുന്നില്ല. ഈ മൂവിയുടെ മറ്റൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് ജിൻഡോ ജോർജിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. അജഗജാന്തരത്തിലും ജിൻഡോ ജോർജ് തന്നെയായിരുന്നു സിനിമാറ്റോഗ്രഫി. ഈ മൂവിയിലും ജിൻഡോ ജോർജിൻ്റെ ക്യാമറ വർക്ക് എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആയിരുന്നു തന്നെ പറയാം. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ, സെക്കൻഡ് ഹാഫിൽ അധികം സീൻസും കൂടുതലും രാത്രിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. രാത്രി ആ ചിത്രീകരിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റും അതിൻ്റെ മിസ്റ്റും കളർ ടോൺസും ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ മൂവിയുടെ മൂന്നാമത്തെ ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിൻ്റെ മ്യൂസിക്കും സ്കോറും ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ തൊട്ട് അവസാനം വരെ വളരെ മികച്ച സ്കോറാണ് ജസ്റ്റിൻ വർഗീസ് ഈ മൂവിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിലെ സോങ്സ് ഒക്കെ കണ്ണൂർ മലബാറൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഫോക്ക് ടൈപ്പ് സോങ്സ് ആണ്. ആ ഫോക്ക് ടൈപ്പ് സോങ്സ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ടിനു പാപ്പച്ചൻ്റെ മറ്റ് മൂവികളെ അപേക്ഷിച്ച് ഈ മൂവിയുടെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി ഈ മൂവിയുടെ ഒരു ടോട്ടൽ പേസിംഗ് ആണ്. സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലാണെങ്കിലും അജഗജാന്ദ്രമാണെങ്കിലും തുടക്കം മുതൽ അവസാനം വരെ നല്ല പേസിൽ ഒരു ഗ്യാപ്പ് ഇല്ലാതെ വളരെ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേയും ഒരു സ്റ്റോറി ടെല്ലിങ്ങും ആണ് ഉണ്ടായിരുന്നത്. ബട്ട് ഈ മൂവിയിലെന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സും ആണ് കാണിച്ചു പോയിരിക്കുന്നത്. അതിന് വളരെയധികം ലെങ്തി ആയിട്ട് ഒരു 2 മണിക്കൂറോളം നീട്ടിയാണ് ഇത് പറഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവൽ വരെ ഈ മൂവി വളരെ സ്ലോ ആയിട്ടാണ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മൂവിയുടെ സെക്കൻഡ് ഹാഫ് ഒരു സർവൈവൽ ത്രില്ലർ രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ പേസിംഗ് കാരണം തന്നെ ഇത് കുറച്ചൊരു ആ ഒരു ലാഗി ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലും കിട്ടുക. മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ടിനു പാപ്പച്ചൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ്. പുള്ളിയുടെ മുന്നത്തെ 2 മൂവീസിനും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ മൂവിയിൽ പുള്ളിയുടെ മെൻഡറായിട്ടുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലിനെ ഒന്ന് ചെറുതായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു കാവോസ് ക്രൗഡ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആ ഒരു സെയിം സ്റ്റൈൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പശ്ചാത്തലങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും അതല്ല മൂവിയുടെ ചില ഇൻസേർട്സും ലാൻഡ്സ്കേപ്സ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ചുരുളിയിലൊക്കെ LJP ഏതൊരു സ്റ്റൈൽ യൂസ് ചെയ്തു ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സ്റ്റൈൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം
ടിനുവിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഓൾറെഡി ഒരു എൽ ജെ പി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സെയിം സ്റ്റൈലിൽ മൂവി ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമം ടിനുവിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് എനിക്ക് എന്തോ അത് അത്ര ഒരു നല്ലൊരു എഫേർട്ടായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഈ മൂവിയുടെ എൻഗേജ്മെൻറ്റ് കുറയ്ക്കാനുള്ള മറ്റൊരു ഫാക്ടറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളൊരു ഹൈപ്പാണ്. ടിനു പാപ്പച്ചൻ്റെ ആ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് ആക്ഷന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവി ആണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഇതിൻ്റെ ട്രെയിലറിൽ നിന്ന് ടീസറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽ ഓഫ് ഒരു ഫൈറ്റോ ഒരു ആക്ഷൻ സീൻസൊന്നും ഈ മൂവിയിലില്ല. ഈ മൂവിയുടെ ആ ഒരു ഇൻസിഡൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കൊലപാതകവും അതല്ലാതെ ക്ലൈമാക്സിൽ നടക്കുന്ന ഒരു ചെറിയ കോൺഫ്ലിക്റ്റിംഗ് ആക്ഷൻ സീക്വൻസും അല്ലാതെ അങ്ങനെ കാര്യമായി നല്ല എടുത്തു പറയത്തക്ക ഒരു ആക്ഷൻ സീക്വൻസും ഈ മൂവിയിൽ ഉണ്ടായിരുന്നില്ല. അക്രമ രാഷ്ട്രീയവും രാഷ്ട്രീയ കൊലപാതകങ്ങളും അത് ചെയ്യുന്ന ആൾക്കാരും അതിനാൽ അഫക്റ്റഡ് ആവുന്ന ഫാമിലീസും മറ്റാൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ ഇതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രത്യയശാസ്ത്രത്തെയോ ഒരു പാർട്ടിയോ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിനെ ഇങ്ങനെ ചിത്രീകരിച്ചതിനോട് എനിക്ക് അത്രത്തോളം യോജിപ്പില്ല. കാരണം എല്ലാ പാർട്ടീസും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ജനറലൈസ് ചെയ്ത് ഈ ഒരു കോർ ഇഷ്യൂവിനെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മികച്ച ഒരു മൂവിയായിട്ട് ഈ സിനിമ മാറിയാണ്. ഈ മൂവിയിൽ എല്ലാ പൊളിറ്റിക്സും മാറ്റി വെച്ച് വളരെ അൺബയാസ്ഡ് ആയിട്ട് നമ്മൾ ഇതിനെ നോക്കിയാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ടിനു പാപ്പച്ചൻ്റെ മേക്കിങ്ങിൻ്റെ സ്റ്റൈലിൽ വന്ന ഒരു ഷിഫ്റ്റ് കാരണം ഈ മൂവിയുടെ ഒരു ടോട്ടൽ പേസ് കാരണം ഇത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കോർ പ്രോബ്ലം കാരണമൊക്കെ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് എനിക്ക് ചാവേർ ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ മൂവി ഒരു ജനറൽ ഓഡിയൻസിനെയും എങ്ങനെ പ്ലീസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം പല ആൾക്കാരും പല പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലർക്കത് വളരെ മികച്ചതായിട്ട് തോന്നിയേക്കാം, ചിലർക്കത് ഒട്ടും ഡൈജസ്റ്റ് ആയി എന്ന് വരില്ല. സോ നിങ്ങൾ ഓൾറെഡി ഈ മൂവി കണ്ടതാണെങ്കിൽ ചാവേറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ.